ഹലോ സാർ. ഹലോ, ആ സാർ, ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. പാലക്കാടോ? ഈ 6 പ്രാവശ്യമൊക്കെ വിളിക്കുന്ന പറയാം. നമ്മളൊരു മീറ്റിംഗ് ഇരിക്കുമല്ലേ, നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ രണ്ടാമത്തെ വേണ്ടി പ്രാവശ്യം വിളിക്കണം. വിളിക്കുമ്പോ ഒന്നാമത് പാലക്കാട്ടിൽ നിന്ന് ഈ കൊല്ലം MLA വിളിക്കേണ്ട ഒരു കാര്യമില്ല. സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. അത്യാവശ്യ കാര്യം പാലക്കാട് MLA വിളിച്ചു പറയേണ്ടത്? ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതെ, സ്റ്റുഡന്റ് ആണെങ്കിലും എന്താണെങ്കിലും പാലക്കാട് MLA എന്ന് പറഞ്ഞ ഒരാള് ജീവനോടെ ഇല്ലേ? സാർ, എനിക്ക് സാർ നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു കൂട്ടുകാരൻ നോക്കിയില്ല. എന്ന് പറഞ്ഞാൽ അവന്റെ ചെവ് കുത്തിനോക്കി അടിക്കണം. സ്വന്തം പാർട്ടി, സ്വന്തം മണ്ഡലത്തിലുള്ള MLA നമ്പർ തരാതെ വേറെ ഏതോ രാജ്യത്തുള്ള, വേറെ ഏതോ ജില്ലയിലുള്ള MLA നമ്പർ തന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? അവൻ അല്ല, ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനൊരു വേണ്ട, ഓക്കെ സാർ. ഇയാൾ MLA വിളിച്ചോ? സ്വന്തം MLA വിളിച്ചിട്ട് അത് അയാൾ എന്ത് പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം. ഇത് സ്വന്തം MLA ഏതോ ഏത് പിന്നെ വേറെ അടുത്ത JP വിട്ട് അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്. 6 പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുമല്ലേ. 1 പ്രാവശ്യം വിളിച്ച്, 2 പ്രാവശ്യം വിളിച്ച്, 6 പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാരെല്ലാരും എന്നെ നോക്കി ചിരിക്കുകയാണല്ലോ. എന്താ ഇത്, പിള്ളേർ കളിയാണോ ഇത്? സോറി സാർ. സോറി എന്നല്ല, ഇത് വിളക്കില്, ഇത് വിളക്കില് ഒരാളെ ശല്യപ്പെടുത്തുക. സ്വന്തം MLA എവിടെ കിടക്കുമ്പോ അയാളെ വിളിക്കാതെ അയാളെ വെറും ദൂക്കിലി ആയിട്ട് ബഫൂൺ ആക്കിയിട്ട് വേറെ നാട്ടിലുള്ള MLA വിളിക്കുക, തെറ്റല്ലേ അത്? സോറി സാർ, അറിയാതെ പറ്റിപ്പോയി. നിങ്ങളുടെ MLA ആരാന്നറിയാവോ? ഇല്ല. സ്വന്തം MLA ആരാന്നറിഞ്ഞൂടെ 10ാം ക്ലാസ്സിൽ പിടിക്കുന്നത്? നിനക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്നു, നിനക്ക് ചൂരിൽ വെച്ച് തന്നെ അടിച്ചതായിരുന്നു. സ്വന്തം MLA ആരാന്നറിഞ്ഞൂടെ? പാലക്കാട് എവിടെ നിന്റെ വീട്? പാലക്കാട് ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തെ MLA എന്ന് അറിഞ്ഞൂടെ? ആദ്യം MLA കണ്ടുപിടിക്കുക കേട്ടോ. MLA കണ്ടുപിടിച്ചിട്ട് MLA അടുത്ത് പോയി സംസാരിക്കും. മേലാൽ MLA അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത്. ഓക്കെ. സംഭവം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു തലക്കൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, മറുതലക്കൽ കൊല്ലം MLA M മുകേഷാണ്. ഇതിൽ പിണറായിക്കാരന് ചൂണ്ടിക്കാണിക്കാനുള്ളത് 5 വിഷയങ്ങളാണ്. ഒന്ന്, 6 തവണ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഞാനായാലും പെരുമാറുക ഇങ്ങനെ തന്നെയാവും. അത് 10ാം ക്ലാസ്സായാലും നേരെ മറിച്ച് 60 65 വയസ്സുള്ള ഒരാളായാലും 6 തവണ തുടർച്ചയായി വിളിക്കുന്ന ഒരാളോട് ഇതിൽ കൂടുതൽ ചിലപ്പോൾ ഞാനായാലും നിങ്ങളായാലും പറഞ്ഞേക്കാം. 2, ഒറ്റപ്പാലത്ത് നിന്നുള്ള ഒരു കുട്ടി കൊല്ലത്തു നിന്നുള്ള MLA വിളിക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ MLA ഉണ്ട്, MLA ഇല്ലാഞ്ഞിട്ടല്ല. അദ്ദേഹത്തെ അറിയുക പോലുമില്ല, 10ാം ക്ലാസ്സുകാരനാണ്, കൊല്ലംകാരനെ വിളിക്കുന്നു. എന്തെങ്കിലും അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് മണക്കുന്നുണ്ടോ? പിണറായിക്കാരന് നല്ല ബോധ്യമുണ്ട്, ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആണ്. 3, 10ാം ക്ലാസ്സുകാരനായ കുട്ടിക്ക് സ്വന്തം മണ്ഡലത്തിലെ MLA അറിയില്ല, പക്ഷേ ഫോണിലിത് റെക്കോർഡ് ചെയ്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ നന്നായിട്ട് അറിയാം. അതിലും മറ്റ് ദുരുദ്ദേശമോ ദുർബുദ്ധിയോ ഒന്നും, കുശാഗ്രബുദ്ധിയോ ഒന്നും നമുക്ക് തോന്നേണ്ടതില്ല. ഒരു പിള്ളക്കളിയായി അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരൻ്റെ കളിയായിട്ട് നമുക്കങ്ങനെ കാണാനും പറ്റില്ല. സംഭവം പ്ലാൻഡ് ഓപ്പറേഷൻ തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ്. പിറകിൽ നിന്ന് കൂട്ടുകാർ ചിരിക്കുന്നതുൾപ്പെടെ ഈ വോയിസിനകത്ത് വളരെ കൃത്യമായി കേൾക്കാം. അതായത് മനഃപൂർവ്വം ആളെ പറഞ്ഞ് പറ്റിക്കുന്നതിന് വേണ്ടി, കൊല്ലം MLA തേജവധം ചെയ്യാൻ വേണ്ടി പ്ലാൻഡായിട്ടുള്ള ഒരു സംഭവം തന്നെയെന്ന് വളരെ ചുരുക്കി പറയാം. 5ാമത്തേത്, എന്തുകൊണ്ട് മുകേഷിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണ കൊല്ലത്തെ ആ നിയമസഭാ സീറ്റിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്തായാലും വിജയിച്ച് വരും എന്ന് 110% പ്രതീക്ഷയിലായിരുന്നു കൊല്ലത്തെ UDFകാർ. അവിടെ ഫലം മറിച്ചായിരുന്നു. 2ാം തവണയും അരിവാൾചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ശ്രീ M മുകേഷ് അവിടെ വീണ്ടും MLA വിജയിച്ച് കയറുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്ലാൻഡ് തിരക്കഥ തന്നെയാണ്. ആരാണ് പിറകിലെന്നറിയാൻ പാഴൂർ പഠിപ്പ് വരെ പോകുക ആവശ്യം ഇപ്പോൾ ഇല്ല. നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയാവുന്നതേ ഉള്ളൂ എന്ന് മാത്രം. ആഘോഷിക്കുവാൻ 2ോ 3ോ മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ശബ്ദ രേഖ കിട്ടിക്കഴിഞ്ഞാൽ
അതിനെ വല്ലാതങ്ങെടുത്ത് ആഘോഷിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു പൊതുരീതിയാണ്. പ്രത്യേകിച്ച് ഒരു തലക്കൽ ഇടതുപക്ഷവുമായി ഏതെങ്കിലും രീതിയിൽ കൂട്ടിയണക്കാനുള്ള എന്തെങ്കിലും ബന്ധം കിട്ടുകയാണെങ്കിൽ അവർക്കത് അന്ന് ആഹ്ലാദത്തിൻ്റെ രാവുകളാണ്. അങ്ങനെ വീണ് കിട്ടിയ എല്ലിൻ കഷ്ണമാണ് ഇന്നത്തെ ഈ ശബ്ദരേഖ. 2 മിനിറ്റ് ഏകദേശം 17 സെക്കൻഡോളം ദൈർഘ്യമുള്ള ഈ ശബ്ദരേഖ. അതിലവർ അഭിരമിച്ചു കൊള്ളട്ടെ. കഞ്ഞിക്കുഴി മോഡൽ ഇനിയും ഏറെ ഉണ്ടാവാം. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഗുണ്ടാകരനും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് VD സതീശനും ഇരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇതേപോലെ ഉള്ള കുറേയേറെ കഞ്ഞിക്കുഴി മോഡൽ ഓപ്പറേഷൻസ് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നുണ്ടാവാം എന്നാണ് ഇപ്പോൾ പിണറായിക്കാരൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല. മുകേഷിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളായിരുന്നാലും ഇത് തന്നെയായിരിക്കും പറയുക ചെയ്യുക. ഒരു 15 വയസ്സുകാരൻ 10ാം ക്ലാസ്സുകാരൻ പറയുന്നത് കേൾക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും നിങ്ങൾ കാണിച്ചില്ലല്ലോ എന്നുള്ള വിമർശനവുമായിട്ട് വരുന്നവരോട് ഒരൊറ്റ കാര്യം, ആ 10ാം ക്ലാസ്സൻ വിളിക്കേണ്ടിയിരുന്നത് ഒറ്റപ്പാലത്ത് തന്നെയുള്ള അവൻ്റെ MLA ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.